ഒരു കാലത്തെ ഷാമുവയിലെ മാന്ത്രിക ദേശത്തെ മറ്റാരെയും പോലെ അല്ലാത്ത അലെഗ്ര എന്നൊരു രാജ്ഞി ജീവിച്ചിരുന്നു. അലെഗ്ര ദയയുള്ളതും പോലെ തന്നെ കഠിന ഹൃദയമുള്ളവളായിരുന്നു. അവളുടെ കീഴിൽ പ്രതിഭാസങ്ങൾ എന്നറിയപ്പെടുന്ന ഷാമുവയിലെ ജീവികൾ സന്തുഷ്ടരായിരുന്നു. അതിനോടൊപ്പം തന്നെ നല്ല ഹൃദയമുള്ളവരായിരുന്നു. അലെഗ്ര രാജ്ഞി ഫേറി അലാന ഇരട്ട കുട്ടികൾക്ക് ജന്മം നൽകിയിരിക്കുന്നു. ചെവിയിൽ നല്ല സംഗീതം മഹാറാണി. വാ, അവരെ നോക്കൂ. പതിറ്റാണ്ടുകൾക്ക് ശേഷം മാലാഖമാരുടെ ജനനം. അവർക്ക് എന്താണ് പേര് നൽകുന്നത്? നിങ്ങൾ തന്നെ ഇവർക്ക് പേരിടൂ അലെഗ്ര. നിങ്ങൾ അവരുടെ ദൈവമാതാവല്ലേ. നിങ്ങൾക്ക് ഒരു നക്ഷത്രത്തിന്റെ തിളക്കമുണ്ട്, ഉജ്ജ്വലമായ കണ്ണുകളുണ്ട്. ഞാൻ നിങ്ങൾക്ക് അസ്റ്റീരിയ എന്ന പേര് നൽകുന്നു. നിങ്ങൾക്ക് പാദത്തിന്റെ ശാന്തതയും സൗന്ദര്യവും. ഞാൻ നിങ്ങൾക്ക് അറോറ എന്ന് പേരിട്ടു. കുറച്ച് മാസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ഷാമുവ മുഴുവൻ രാത്രിയിലായിരുന്നപ്പോൾ തിന്മ ആ ഭൂമിയിൽ കാലുകുത്തി. അത് രാജാവ് വാൾഡസ് ആയിരുന്നു. സൈനികരെ ആക്രമിക്കൂ. നിമിഷങ്ങൾക്കുള്ളിൽ ഷാമുവയിൽ തീ പടർന്നു. അത് വാൾഡസ് രാജാവാണ്. അവർ നമ്മുടെ രാജ്യത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. അവൻ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. അലെഗ്ര വാൾഡസിന്റെ സൈന്യത്തെ എതിരിടാൻ തയ്യാറെടുത്തു. ഓ ഇല്ല, ആരെങ്കിലും അവളെ പിടിക്കൂ സൈനികരെ. വാൾഡസ് ഓടിയപ്പോൾ അവന്റെ ആൾക്കാരും പോയി. യുദ്ധം അവസാനിച്ചിരുന്നു. പക്ഷേ ഭയങ്കരമായ എന്തോ ഒന്ന് സംഭവിച്ചു. ഇല്ല, അലാന, സിൽവറസ്, ഞങ്ങളുടെ കുട്ടികളെ പരിപാലിക്കുക അലെഗ്ര. ദിവസങ്ങൾ മാസങ്ങളായി, മാസങ്ങൾ വർഷങ്ങളും. ഇരട്ടകളായ അസ്തീരിയയും ഓരോരയും വലുതായി. അവർക്കിപ്പോൾ 7 വയസ്സായിരുന്നു. ഇപ്പോൾ പറക്കൂ അമ്മേ. ലോകത്തെ മറ്റെന്തിനേക്കാളും ആ ഇരട്ട പെൺകുട്ടികളെ അലെഗ്ര സ്നേഹിച്ചു. അവൾ അവരിൽ എല്ലാ അധികാരവും കാണിച്ചു. എപ്പോഴും അലെഗ്രയുടെ കണ്ണുകൾ അവളിലായിരുന്നു. പക്ഷേ അവൾ മാത്രമല്ലായിരുന്നു അവരെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. കൂടുതൽ വർഷങ്ങൾ കടന്നുപോയി. ഇരട്ട പെൺകുട്ടികൾ വളർന്നു. ലോകത്തിലെ ഏറ്റവും സുന്ദരിമാരും ശക്തിയുള്ളവരും ഫേറികളായി മാറി അവർ. ഓ, എന്നെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് കരുതുന്നു? ചിന്തിക്കുക, എനിക്കറിയാം സഹോദരി. ശരി, ഹേയ്, എനിക്കായി കാത്തിരിക്കുക. വേണ്ടി വന്നാൽ മത്സ്യകന്യകയായി മാറാൻ പോലും പറ്റുന്നത്ര ശക്തിയുള്ളവരായിരുന്നു ഇപ്പോൾ അവർ. അതാ, അത് നോക്കൂ, വളരെ മനോഹരം. അതെന്താണ്? ഒരു നെക്ലേസ് പോലെ തോന്നുന്നു. ഇത് ഉപേക്ഷിക്കാം. അതെന്താണെന്ന് നമ്മൾക്കറിയില്ല. നിസ്സാരമായിരിക്കരുത്. കടൽ തരുന്നത് നമ്മൾ സ്വീകരിക്കുക. നമുക്ക് പോകാം, പന്തായം തുടരാം. അസ്റ്റീരയ്ക്ക് ആ മോഹിപ്പിക്കുന്ന നെക്ലസിനെ പറ്റി ഒന്നും അറിയില്ലായിരുന്നു. വിലാക്ക എന്ന ദുഷ്ട മന്ത്രവാദിനി അത് അവൾക്കായി അവിടെ ഇട്ടിരുന്നത് തന്നെയായിരുന്നു. മഹാരാജൻ, നെക്ലേസ് നമ്മൾ ആഗ്രഹിച്ച സ്ഥലത്ത് തന്നെ ഉണ്ട്. കൊള്ളാം. അവസാനം അലെഗ്രയോടുള്ള എന്റെ പ്രതികാരം അടങ്ങിയിരിക്കുന്നു. കടലിനരികിൽ ഞാൻ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. ഞാൻ കാത്തിരിക്കും കടലിനരികിൽ. ഹേയ്, എന്താണ് സംഭവിച്ചത്? ഒന്നുമില്ല, ഒരു മോശ സ്വപ്നം. സുപ്രഭാതം കുഞ്ഞേ. സുപ്രഭാതം അമ്മേ. എവിടെയാണ്? ഞാനിവിടെയുണ്ട്. യഥാർത്ഥത്തിൽ ഞാനിന്ന് കാണില്ല. എനിക്ക് എവിടെയെങ്കിലും പോകണം. എവിടെ? എവിടെയെങ്കിലും. ശരി, നമുക്ക് സൂര്യോദയം കാണാനും തുടർന്ന് ഒരുമിച്ച് പോകാം. ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. ഞാൻ പോകുന്നിടത്തെല്ലാം നിങ്ങൾ എപ്പോഴും എന്നോടൊപ്പം ഉണ്ടായിരിക്കേണ്ടതില്ല. എന്റെ നിഴലകന്ന് നിർത്തുക.
അസ്തീരിയ, വാക്കുകൾ സൂക്ഷിക്കുക, അല്ലെങ്കിൽ എന്ത്? സൂര്യൻ ചക്രവാളത്തിന് മുകളിലൂടെയും ഉദിച്ചപ്പോഴേക്കും അസ്തീരിയ ദൂരേക്ക് പറന്നകന്നു. ആ നെക്ലസ് അതിന്റെ മാന്ത്രിക ശക്തികൾ കാട്ടിത്തുടങ്ങിയിരുന്നു. നിങ്ങൾ വന്നു, നിങ്ങൾ യഥാർത്ഥമാണ്. തീർച്ചയായും ഞാൻ യഥാർത്ഥമാണ്. ഞാൻ വിലക്കയാണ്, നിങ്ങളുടെ അമ്മയുടെ സുഹൃത്ത്. അമ്മ നിങ്ങളെ കുറിച്ച് ഒരിക്കലും പറഞ്ഞിട്ടില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ല. ഓ, ഞാൻ ഓർത്തു, നിങ്ങളുടെ യഥാർത്ഥ അമ്മയാണ് ഫേറി അലാന. വസന്തകാല യുദ്ധത്തിൽ എന്നെ ഷാമുവയിൽ നിന്ന് ഓടിച്ചതിനാൽ നിങ്ങൾ എന്നെ കണ്ടിട്ടില്ല. അലീനയെ അലീഗ്രയിൽ നിന്നും സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ വസന്തകാല യുദ്ധത്തിൽ. എന്ത്? ശരി, സ്വയം കണ്ടറിയുക. അങ്ങനെ ഒരു യുദ്ധത്തിന്റെ അസാധ്യമായ ആവശ്യം നാട്ടിൽ മുഴങ്ങി തുടങ്ങി. ദയവായി വേണ്ട, ഞാൻ നിങ്ങളുടെ സുഹൃത്താണ്. നിങ്ങളും നിങ്ങളുടെ ഭർത്താവും എന്റെ സിംഹാസനത്തിന് ഭീഷണിയാണ്. ഇല്ല, ഇതൊന്നും ഒരു സത്യമല്ല. നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല. ഞാൻ തൃപ്തയായി. നിങ്ങളെയോ സഹോദരിയോ ഷമു രാജ്ഞിയാക്കാൻ അവൾ തയ്യാറാണോ എന്ന് നിങ്ങളുടെ അമ്മയോട് ചോദിക്കുക. നിങ്ങളുടെ ഉത്തരമുണ്ടാകും. ബൈ. ഒട്ടും കുറച്ചൊന്നുമല്ല അല്ലേ? അസ്തീരിയ, ദിവസം മുഴുവൻ നിങ്ങൾ എവിടെയായിരുന്നു? അതിന്റെ ആവശ്യമില്ല. അമ്മ, നിങ്ങൾ ഷാമു രാജ്ഞിയായിരുന്നപ്പോൾ നിങ്ങൾക്ക് എത്ര വയസ്സായിരുന്നു? നിങ്ങളെക്കാൾ പ്രായം കുറവ്. എന്തുകൊണ്ട്? എനിക്ക് തോന്നുന്നു സമയമായി എന്ന് നീ ഞങ്ങളിൽ ഒരാളിൽ വിശ്വാസമുണർത്താൻ. അസ്തീരിയ, അറോറ, നിർത്തുക. അവൾ തെറ്റല്ല. പക്ഷേ എന്റെ കുട്ടി, നിങ്ങൾ തയ്യാറല്ല. എന്റെ അമ്മയില്ലാതിരുന്ന അതേ രീതി? ഞാൻ നിങ്ങളുടെ അമ്മയാണ്, എന്റെ യഥാർത്ഥ അമ്മ. അസ്തീരിയ, മതി, മാറി നിൽക്കൂ. കൊച്ചു സഹോദരി, അവൾ ഞങ്ങളുടെ മാതാപിതാക്കളെ കൊന്നുവെന്ന് നിങ്ങൾക്കറിയില്ല. നിങ്ങളുടെ അമ്മ നഷ്ടപ്പെട്ടു. നിങ്ങൾ എന്നോട് പൊരുത്തപ്പെടുന്നില്ല. എങ്ങനെ ധൈര്യം വന്നു എന്റെ വഴിയിൽ വരാൻ? ഇല്ല, എന്റെ മാതാപിതാക്കൾ നിങ്ങളെ വിശ്വസിച്ചു. ഞങ്ങൾ നിങ്ങളെ വിശ്വസിച്ചു. ഞാൻ മുമ്പ് സത്യം കണ്ടിരുന്നെങ്കിൽ മാത്രം. ചെയ്യരുത്, വരൂ. വേണ്ട, വരരുത്. എന്റെ വഴിയിൽ സഹോദരി, ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല. എന്നാൽ ഞാൻ നിങ്ങൾക്ക് ന്യായമായ പോരാട്ടം തരാം. നിങ്ങൾ എന്റെ മാതാപിതാക്കൾക്ക് നൽകാത്ത ഒന്ന്. ഞാൻ വീണ്ടും വരും. അമ്മേ, നിങ്ങൾക്ക് സുഖമാണോ? അമ്മേ, ഞാൻ, എനിക്ക് കുഴപ്പമില്ല. എന്താ സ്ത്രീക്ക് പറ്റി? എന്താണ്, എന്തുകൊണ്ടാണ് അവൾ? എനിക്കറിയില്ല കുട്ടി, എനിക്കറിയില്ല. പക്ഷേ ഞാൻ നിങ്ങളെ കൊന്നില്ല. എനിക്കറിയാം അമ്മേ. ആസ്റ്റീരിയയിൽ നിന്ന് വ്യത്യസ്തമായി എനിക്ക് ഈ ലോകത്തെക്കുറിച്ചുള്ള ഓർമ്മകളുണ്ട്. എപ്പോൾ ഞാൻ കണ്ണു തുറന്നോ അന്ന് മുതൽ തന്നെ. നിങ്ങൾ ഞങ്ങൾക്ക് പേര് നൽകിയതായി ഞാൻ ഓർക്കുന്നു. നിങ്ങൾ ഞങ്ങളോടൊപ്പം കളിക്കുന്നു. ഷാമുയെ കുറിച്ച് മമ്മയോട് സംസാരിക്കുന്നു. യുദ്ധത്തിന് ശേഷം ഞങ്ങളുടെ മുൻപിൽ കരയുന്നു. എന്നേക്കുമായി സംരക്ഷിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ഞാൻ എല്ലാം ഓർക്കുന്നു. നിങ്ങളെ ഉപദ്രവിക്കാൻ ഞാൻ ഒരിക്കലും ആസ്റ്റീരിയ അനുവദിക്കില്ല. നിങ്ങൾ ഒന്നും ചെയ്യില്ല. അവളും എന്റെ തന്നെ മകളാണ്. ഞാൻ നാളെ അവളോട് സംസാരിക്കും. പക്ഷേ അന്ന് രാത്രിയിൽ അലഗ്ര ഉറങ്ങുമ്പോൾ ഓറോറ തന്റെ സഹോദരിയെ അന്വേഷിച്ചിറങ്ങി. അവർ കടൽ തീരത്ത് വെച്ച് അവളെ കണ്ടു. ഹലോ സഹോദരി, നിങ്ങൾ എന്നെ തിരികെ കൊണ്ടുപോകാൻ വന്നെങ്കിൽ തിരിച്ചു പോകുക. ഇല്ല, നിങ്ങൾ തെറ്റാണെന്ന് പറയാൻ വന്നതാ. എനിക്കറിയില്ല നിനക്ക് പെട്ടെന്ന് എന്താണ് സംഭവിച്ചതെന്ന്. പക്ഷേ നിങ്ങൾ അമ്മയെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. അവർ എന്റെ അമ്മയല്ല. ശരി, അവർ എന്റേതാണ്. നിങ്ങൾ അവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ നിനക്ക് വഴിയിൽ എന്നെ കണ്ടെത്തേണ്ടി വരും. നിങ്ങളോട് ഞാൻ എത്രയോ തവണ ഇത് ഓർമ്മിപ്പിക്കണം. നിങ്ങൾ എന്നോട് പൊരുത്തപ്പെടുന്നില്ല. ഷെമുവയിൽ ഇപ്പോൾ ആരുമില്ല. നമ്മൾ കാണും.
നിങ്ങളുടെ സഹോദരിക്ക് ആത്മവിശ്വാസമുണ്ടെന്ന് തോന്നുന്നു. അവളെ കുറിച്ച് വിഷമിക്കണ്ട, എന്നെ വോൾഡിസ് നേടുക. വോൾഡിസ്? എന്തിന്? ശത്രുവിന്റെ ശത്രു സുഹൃത്താണ്. എനിക്ക് അവന്റെ സൈന്യം വേണം. ഓ, നിങ്ങളല്ലേ മിടുക്കി. അങ്ങനെ ആ ദിവസം എത്തി. അലഗ്ര ഭയന്ന ആ ദിവസം വോൾഡിസിന്റെ സൈന്യം യുദ്ധത്തിനുള്ള ഒരുക്കങ്ങളുമായി ഷാമുവായിയുടെ തീരത്ത് എത്തിച്ചേർന്നു. ഇത് പ്രതികാരത്തിനുള്ള സമയമാണ്. വോൾഡിസിന്റെ സൈന്യം എത്തിയിരിക്കുന്നു. അസ്റ്റേരിയാണ് അവരെ നയിക്കുന്നത്. നിങ്ങൾക്ക്... ഞാൻ അവളോട് സംസാരിക്കാൻ നോക്കിയെന്ന് നിങ്ങൾക്കറിയാമല്ലോ. പക്ഷെ അവൾ എന്റെ വാക്കുകൾ കേൾക്കാൻ തയ്യാറല്ല. പെട്ടെന്നുള്ള വേർപിരിയൽ എനിക്ക് മനസ്സിലാകുന്നില്ല. എങ്കിൽ ആജ്ഞാപിച്ചാലും രാജ്ഞി. എനിക്ക് കഴിയില്ല. ഇത് മറുവശത്തുള്ള എന്റെ മകളാണ്. ഞാൻ എന്നോട് ക്ഷമിക്കണം മോക്സിമസ്. ഞാൻ ഷമുവയിലെ ആളുകളെ പരാജയപ്പെടുത്തി. ഇല്ല, നിങ്ങൾ ചെയ്യില്ല. അറോറ, അലേനയുടെ വസ്ത്രം ധരിച്ച അറോറയെ കണ്ടപ്പോൾ അലീഗ്ര ഞെട്ടിപ്പോയി. ഞങ്ങളുടെ സൈനികരെ നയിക്കാൻ അനുമതി തരൂ അമ്മേ. പക്ഷേ അറോറ, അമ്മേ വിശ്വസിക്കൂ. ഒരുമിച്ച് ഒരേപോലെ വളർന്ന ഇരട്ടകളായ പെൺകുട്ടികൾ ശത്രുക്കളെ പോലെ പരസ്പരം പോരാടുന്നതിനുള്ള ആ സമയം വന്നു ചേർന്നു. ആക്രമിക്കുക, പ്രതിരോധിക്കാൻ തയ്യാറാണ്. സൈനികർ പോരാട്ടം തുടങ്ങിയപ്പോൾ അസ്തീരിയയും ഓറോറയും പരസ്പരം പറന്നെടുത്തു. നിങ്ങൾ എന്തിനാണ് ഇത് ചെയ്യുന്നത്? നീ എന്റെ സഹോദരിയാണ്, പിന്നെ നീ എന്താണ് ചെയ്യുന്നത്? പെട്ടെന്ന് ഓറോറയുടെ കണ്ണുകളിൽ ഇതുവരെ അലീഗ്രയ്ക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റാഞ്ഞ് ഒന്ന് വന്നു പെട്ടു. അസ്തീരിയയുടെ കണ്ണുകൾ വല്ലാതെ മിടിക്കുന്നതായി അവൾക്ക് തോന്നി. തന്റെ സഹോദരി അവളുടെ താല്പര്യത്തോടല്ല, മറ്റാരുടെയോ സ്വാധീനത്തിലാണെന്ന് അവൾക്ക് മനസ്സിലായി. അവളുടെ കണ്ണുകൾ അസ്തീരിയയുടെ കഴുത്തിലെ നെക്ലസിൽ ചെന്നുപെട്ടു. അവൾക്ക് എല്ലാം വ്യക്തമായി. അവൾ ചിന്തകളിൽ നഷ്ടപ്പെട്ടു നിന്ന തന്റെ സഹോദരിയുടെ വിരലുകളിൽ അവൾ തട്ടി. എന്ത്? പെട്ടെന്ന് ഓറോറ ആ നെക്ലസ് അസ്തീരിയയുടെ കഴുത്തിൽ നിന്നും വലിച്ചു പൊട്ടിച്ചെറിഞ്ഞു. അസ്തീരിയയിൽ ഉണ്ടായിരുന്ന മന്ത്രം ഇല്ലാതെയായി. അവൾ അവശയുമായി. എന്ത്, എന്താണ് നടക്കുന്നത്? ഞാൻ പിന്നീട് എല്ലാം വിശദീകരിക്കും. ഇപ്പോൾ ശത്രുവിനെ പുറത്താക്കാൻ എന്നെ സഹായിക്കൂ. മന്ത്രം തകർന്നതും അസ്തീരിയയും ഓറോറയും വോൾഡിസിന്റെ സൈന്യത്തിനേരെ തിരിഞ്ഞു. വൈകാതെ വോൾഡിസിന്റെ സൈന്യം പരാജയപ്പെട്ടു. വോൾഡിസും വിലാകയും അവിടെ നിന്നും ഓടി ഒളിച്ചു. ഓറോറ സഹോദരിയോട് നടന്നതെല്ലാം വിവരിച്ചു. തന്റെ പെരുമാറ്റം മോശമായെന്ന് അവൾക്ക് തോന്നി. വിഷമിക്കേണ്ട, അമ്മയെല്ലാം മനസ്സിലാക്കും. അമ്മയും ചേർന്ന് അലേഗ്ര അവരുടെ മക്കളെ കെട്ടിപ്പിടിച്ചു. ഷാമുവയിലെ പ്രതിഭാസങ്ങൾ വോൾഡിസിന്റെ ചതികളെക്കുറിച്ചും അസ്റ്റീരിയയെ കുടുക്കിയതിനെക്കുറിച്ചും അറിഞ്ഞു. സഹോദരിമാർ ചേർന്ന് തങ്ങളെ വലിയൊരു ആപത്തിൽ നിന്നും രക്ഷിച്ചതിൽ അവർക്ക് വളരെ സന്തോഷം തോന്നി. ഞാൻ നിങ്ങളെ കുറിച്ച് അഭിമാനിക്കുന്നു. ഓർക്കുക, നിങ്ങൾ ഒരുമിച്ച് നിൽക്കുക. പിരിഞ്ഞാൽ നിങ്ങൾ തോൽക്കും. എപ്പോഴും ഒരുമിച്ച്, എപ്പോഴും ഒരുമിച്ച്. ഇപ്പോൾ അവരുടെ അടുത്ത രാജ്ഞിയുടെ പ്രതിഭാസങ്ങൾ അവതരിപ്പിക്കാനുള്ള സമയമായി. അമ്മേ, നിങ്ങൾ റെഡിയാണോ? നിങ്ങളുടെ ലോർഡ് കമാൻഡർ ആകാൻ ഞാൻ എപ്പോഴും തയ്യാറാണ് മഹാറാണി. അങ്ങനെ ഷമുവയ്ക്ക് താങ്കളുടെ പുതിയ രാജ്ഞിയെ ലഭിച്ചു. ഓറോറയും അസ്റ്റീരിയയും ഒരിക്കലും വേർപെടില്ലായിരുന്നു. അറിവില്ലാത്ത കാര്യങ്ങൾ അംഗീകരിക്കരുതെന്നും തീരുമാനങ്ങൾ വളരെ ശ്രദ്ധയോടെ എടുക്കണമെന്നും അസ്റ്റീരിയയ്ക്ക് മനസ്സിലായി. അവർ അവിടുത്തെ പ്രതിഭാസങ്ങളെ സദ്ഗുണത്തിന്റെയും നേതൃത്വ ഗുണങ്ങളെക്കുറിച്ചും പഠിപ്പിക്കാൻ തുടങ്ങി.